വൈകിട്ട് തന്നെ ഫുഡ് കഴിക്കുന്നേ. വെളിന്നെല്ലാം കഴിക്കാം. വെളിയെന്നോ? അല്ല അതെന്ത്, എന്നും വെളിന്നല്ലേ, ഇപ്പൊ പ്രത്യേകിച്ച് ചോദിക്കുന്നത് എന്തിനാ? എന്റെ പൊന്ന് ജിംസ, ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ഇത്രയും നാള് നമ്മൾ തന്നെയല്ലേ ഫുഡ് വെച്ചോണ്ടിരുന്നത്. ഇനി ഫുഡ് വെക്കാനൊക്കെ ഷെഫിനെ വെച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ച നല്ല തെറി പറയും. ഇവിടെ ഷെഫിന് വെച്ചായിരുന്നു എന്റെ ചാച്ചനെ ഗണിച്ചറിയും. എന്റെ ചാച്ചനെ നീ അങ്ങനെ കൊച്ചാക്കണ്ട. ഓക്കേ, ഓ ശരി മുതലാളി. ഞാൻ ഫുഡ് വയ്ക്കാൻ തയ്യാറാ, നിനക്കല്ലേ കുഴപ്പം. അല്ലേ തന്നെ വർക്ക് ലോഡ് കൂടുതലാ, ആകെ കിട്ടുന്ന ഒരു വെള്ളിയാഴ്ച. അതുപോലും ഒന്ന് ഫ്രീ ആകാൻ പറ്റിയില്ലെങ്കിൽ എന്തിനാടാ ഈ ബെഹറിന് വന്ന് നമ്മൾ കഷ്ടപ്പെടുന്നു. നമ്മൾ ഷെഫിനെ വെക്കുന്ന കാര്യം അറിഞ്ഞപ്പോ മുതല് ആ ലാലുവിന് അശ്വിനൊക്കെ നമ്മളോട് നല്ല കലിപ്പുണ്ട് കേട്ടോ. അവമാട് പോയി പണി നോക്കാം മേടം, അവമാർക്ക് അസൂയ. അങ്ങനെ സ്ഥലമെത്തി. എന്റെ മാതാവേ, മത്തായി അങ്ങോട്ട് പോവാ, കാത്തോളനേ. ത്രീ ട്യൂ ബീറ്റ് യു, ഗ്ലാഡ് ടു മീറ്റ് യു. ഐ ആം മേജർ ഷെഫ് മിസ്റ്റർ എം എ തായ്. മേ ഐ? വാവാ കേറുക. ഞാനും തുലാം മാസത്തിലെ പേമാരി ഒരുപോലെ എപ്പോ വേണമെങ്കിലും വലിഞ്ഞു കയറി വരാം. By the way, where is Kishan? Down. എന്റെ പൊന്നും കുരിച്ചു മുത്തപ്പ, വലത്തുകാർ വെച്ച് കേറുക, ജയിപ്പിക്കണേ. അപ്പോൾ ഇതാണ് എന്റെ പണി സൈറ്റ്. ലൊക്കേഷൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. AC ഇവിടെ കുറവുണ്ടോ? വറി, ഒരാഴ്ചക്കകം സെറ്റ് ചെയ്താൽ മതി. ടൈം വേസ്റ്റ് ചെയ്യുന്ന എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കുളിച്ച് ഫ്രഷ് ആയി ഞാൻ എന്റെ വർക്കിലേക്ക് കടക്കാം. ബൈ ദ വേ, വെയർ ഈസ് ബാത്ത്റൂം? ആ, ഇന്നൊന്ന് കുളിച്ചേക്കാം. ചിക്ക് ബുക്ക് ചിക്ക് ബുക്ക്. റൈലേ, അടുപ്പം കൂടിയിട്ടുണ്ട്. ഓ, ഇതൊക്കെ മതീനെ. കാപ്പി കൂടി ചേടിങ്കിരിടിയ ഐശ്വര്യമായിട്ട് കട്ടനം കൊണ്ടൊന്ന് കുടിച്ചേ. എങ്ങനുണ്ട്, പൊളിസാനല്ലേ? കടുപ്പം കുറച്ച് കൂടുതലാണല്ലോ. ലക്ഷണം ഒത്ത കട്ടൻ കാപ്പിക്ക് കടുപ്പം കൂടുതലായിരിക്കും സാറേ. മലയാളിക്ക് എവിടുന്നാണോ എമ്മത്തായ് എന്നുള്ള പേര്. എന്റെ അപ്പൻ ചൈനക്കാരനും എന്റെ അമ്മ മലയാളിയുമാണ്. ഞാൻ ജനിച്ചതും വളർന്നതും ചൈനയിലാണ്. അമ്മയുടെ അപ്പന്റെ പേര് മത്തായി. മത്തായി മോഡിഫിക്കേഷൻ ചെയ്ത അമ്മ എമ്മത്തായി. അപ്പൻ വീട്ടിലില്ലാത്തപ്പോ അമ്മ എന്നെ മത്തായി എന്നാ വിളിക്കാറ്. ചൈനക്കാരെ വെറുപ്പിക്കാൻ പറ്റില്ലല്ലോ. തനിക്ക് തോരൻ വെക്കാനൊക്കെ അറിയോ? തോരൻ വെക്കാനോ? എനിക്കോ? ഞാൻ അതിന്റെ ഉസ്താദല്ലയോ. നിങ്ങൾ രണ്ടുപേരും കൂടി തോരനോ അവ്യലോ എന്താണെങ്കിലും വെക്ക്, എനിക്ക് എന്തായാലും സാമ്പാർ കിട്ടും. സാറിന് തോരൻ, സാറിന് സാമ്പാർ. ഉച്ചയാകുമ്പോഴത്തേക്ക് സാമ്പാർ തോരൻ റെഡി. സാമ്പാർ കൂട്ടിയ. ഇത് മേഡ് ഇൻ ചൈന മോനെ, ഗ്യാരണ്ടിയുടെ കാര്യത്തിൽ നോ ഗ്യാരണ്ടി. ഡിങ്കിരിയ ണല്ലോ നീ ഹോ സാർ. ഓ ഹോ സൈനെ ഗ്വാൻ ഷോ കണ്ണ യൂട്ടോ. താങ്ക് യു സാർ. ഓ വൈറ്റി സാറിനടി തുടങ്ങിയിട്ട് കുറന്നേരായി. ഇയാൾ അടുക്കായിരുന്നു എന്റെ അടുക്കുക. ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതിനൊന്നും ആവശ്യമില്ലെന്ന്. ഷെഫിന്റെ ഫുഡ് നീ കേറ്റത്തോളൂ. സാറിന്റെ ഹൗസ് ബോട്ട് ഒന്ന് ഓണാക്കിക്കേ. ഹോട്ട്സ്പോട്ട് ബോട്ട് പോട്ടെ. ഏത് ഷെഫിനും ഒരാപത്തൊക്കെ പറ്റും. സാർ ഒന്ന് ഓണാക്കിക്കേ. ചൈനീസ് കുക്കിൽ എന്റെ ആശാനായ വിശ്വസായാങ്ങോ ഹുയാങ്ങോ. ചൈനീസ് അവിയൽ ഉണ്ടാക്കുന്നതിനെ കുറിച്ച് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. അതൊന്ന് കാണാനായിരുന്നു. മണം വരുന്നുണ്ടല്ലോ. ഡോ, അടുപ്പത്തിരിക്കണ തോരൻ കരിഞ്ഞെന്നാ തോന്നുന്നത്. താനൊന്ന് അടുക്കളയിലോട്ട് ചെന്നേ. മത്തായി തോരൻ വെക്കാൻ പഠിപ്പിക്കല്ലോ സാറേ. അവന്റെ ഒരു ചൈനീസ് അവിയൽ
വന്ന് കേറിപ്പം മുതൽ ഇവിടെ കാര്യങ്ങൾ മൊത്തം അവില് വരുവ. രണ്ട് ദിവസമായി മനുഷ്യൻ വായിക്കു രുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട്. ഇയാൾ എന്തെടുക്കും അവിടെ? ഉപ്പുമാവ് ആകെ കട്ടിയായി പോയല്ലോ. എടോ മത്തായിയേ, എന്തെങ്കിലും അളവെടുത്തില്ലെങ്കിൽ ഇവന്മാരെ തന്തയ്ക്ക് വിളിക്കും. ബ്രേക്ക്ഫാസ്റ്റ് റെഡി സാറേ. ഇതെന്തുവാ? ഇതന്നെ ഉപ്പുമാവ് കേക്ക്. ഉപ്പുമാവ് കേക്ക് സാധനം റഷ്യനാ. ഞാൻ പണ്ട് റഷ്യയിലായിരുന്നപ്പം അവിടുത്തെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ഡെമിത്രി ഒലോസ്കോയ് കൊണ്ടാക്കി കൊടുത്തോണ്ടിരുന്ന ഐറ്റം അല്ലേ ഇത്? ഇത് അങ്ങേരുടെ ഫേറവിറ്റാ. സാർമാർ കഴിക്കുക. ദേ ഇനി ഇരിപ്പുണ്ട്, ഇത് മുഴുവൻ കഴിച്ചു തീർക്കണം. എന്റെ ഹോളിഡേയുടെ കാര്യത്തിൽ എങ്ങനെ തീരുമാനം? ഹോളിഡേ പിന്നല്ലാതെ അതെന്റെ അവകാശമല്ലേ? സാർമാർക്ക് വെള്ളിയാഴ്ച ഓഫല്ലേ, അന്ന് എനിക്കും ഓഫ് വേണം. അന്ന് പിന്നെ ഫുഡ് ആരോഗ്യം നിങ്ങൾ വെക്കണം, എനിക്ക് ഓഫല്ലേ. അടിപൊളി. സാർമാർ ആലോചിച്ച ഒരു തീരുമാനം എടുക്ക്, ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ചൈനീസ് അവിയലിനുള്ള സെറ്റപ്പ് ചെയ്യട്ടെ. അവിയല് അവന്റെ ചൈനീസ് അവിയൽ കൂട്ടിയാകുമ്പോൾ തുടങ്ങിയതാ. ഇതിപ്പോ മൂന്നാമത്തെ തവണയാ. നിനക്ക് കുഴപ്പമില്ലോണ്ട്ര? ഞാൻ കൂട്ടാഞ്ഞതുകൊണ്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആ പര നാറിയ നമുക്ക് പറഞ്ഞുവിടാ, എന്നിട്ട് നമുക്ക് തന്നെ കൂട്ടുണ്ട. കാപ്പി കൂടി ചേടിങ്കിരിയ. കാപ്പി കുടിച്ചിട്ട് മതി ബാക്കി പരിപാടി. താനെന്തിനാണോ എപ്പോഴും ഈ കട്ടക്കാപ്പി കൊണ്ടുവരുന്നത്? ഇവിടെ പാലിരിപ്പില്ലേ? ഷാൻ സാർ എന്നാ വർത്തമാനമായി പറയുന്നത്? ഫിലിം സ്റ്റാർ ഷാരൂഖ് ഖാനില്ലേ, അങ്ങേര് ഒരു ദിവസം ഒരു 30 കട്ടൻകാപ്പി വരെ കുടിക്കും. നമ്മൾ ഒരു ദിവസം ഒരു 3 എണ്ണമെങ്കിലും കുടിക്കണ്ടേ? താ ഷാരൂഖ് ഖാൻ കൂടിയായിരുന്നു. ആയിരുന്നോ? എന്നോ തായരൻ്റെ ഡോണ്ടുവിൻ്റെ ഷൂട്ടിംഗ് നടക്കുന്ന സമയം. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലായിരുന്നു ഷാരൂഖ് ഖാൻ അക്കോമഡേഷൻ. ഷാരൂഖ് ഖാൻ കട്ടൻകാപ്പി വീക്ക്നെസ് ആണല്ലോ. അങ്ങേർക്ക് കാപ്പി കൊടുക്കാൻ പോകാതെ ഞാനും ഷാരൂഖ് ഖാൻ നേരെ കാപ്പി ഗ്ലാസ് ഞാൻ നീട്ടി എന്റെ കൈ ദേ ഇങ്ങനെ അങ്ങോട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഷാരൂഖ് ഖാനെ കണ്ട് പേടിച്ചിട്ടായിരിക്കും. സാറെന്താ പറയുന്നത്? ഒരു തുള്ളി അടിക്കാല്ലേ ഡ്യൂട്ടി കയറിയത്. കൈ വിറയ്ക്കാതിരിക്കുമോ? എൻ്റേത് കാപ്പി ഗ്ലാസ് വാങ്ങി 2 സിപ്പ് കുടിച്ചിട്ട് ഷാരൂഖ് ഖാൻ ഇരുന്നിടത്ത് നിന്നിരുന്നേറ്റ് ഒരാറ്റ നിപ്പാ. തമാശ കാണ സാറേ, മുഴുവൻ കേൾക്ക്. എന്റെ നേരെ നോക്കിട്ട് ഷാരൂഖ് ഖാൻ ഒരു ചോദ്യമാ, കോൺ പെനായേ കട്ടൻ കാപ്പി എന്ന്. ഞാൻ ആദ്യം ഒന്ന് പേടിച്ചു, ഇനിയും കടുപ്പം കുറഞ്ഞിട്ടാണോ? രണ്ടും കൽപ്പിച്ച് സാർ ഐ എം കുക്ക്. എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഷാരൂഖ് ഖാൻ പറഞ്ഞു എന്താണെന്ന് അറിയാമോ? ഇനി മേലെ ഇതുമാരത്തെ കാപ്പി ഉണ്ടാക്കരുതെന്ന് പറയാനായിരിക്കും. സാറിൻ്റെ ഒരു കാര്യം ഷാരൂഖ് ഖാൻ പറയുവാ, വെരി ഗുഡ്. താൻ എടുത്തുകാരനാ, കട്ടൻ കാപ്പി ഉണ്ടാക്കാൻ എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാർ ഐ എം മലയാളി. എന്നെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും ഷാരൂഖ് ഖാൻ, ഞാൻ കുടിച്ചപ്പോഴേ തോന്നി ഏതോ മലയാളി ഉണ്ടാക്കുകയാണെന്ന്. ടിപ്പായിട്ട് 1000 രൂപയെ എനിക്ക് തന്നു. കണ്ടോ രോമം എഴുന്നേറ്റ് നിൽക്കുന്നത്? ആശാന്റെ കോളാണെന്ന് തോന്നുന്നു, ഞാൻ നോക്കട്ടെ. വായിക്ക് രുചിയായിട്ടൊന്നും വെക്കാനറിയില്ലെങ്കിലും തള്ളിമറക്കലിന് മാത്രം ഒരു കുറവില്ല. എവിടെ പോയി എന്റെ മൊബൈൽ? എവിടെ പോയി? എന്തുവാണ് ഈ തപ്പുന്നത്? എന്റെ മൊബൈൽ കാണില്ല, നിന്റെ ഫോണിൽ നിന്ന് വിളിച്ചേ. എന്റെ മൊബൈലും കാണുന്നില്ല, ലാപ്ടോപ്പും കാണാനില്ല. ഇടോ മത്തായി, താൻ എവിടെ പോയി കിടക്കണം? ഇടോ മത്തായി. നീ മിണ്ടരുത്, ഷെഫിനെ വെച്ച് അന്തസ് ഉണ്ടാക്കാൻ പോയതല്ലേ? നമുക്ക് പോലീസിനെ അറിയാം. ഈ വിവരം പുറത്താരും അറിയണ്ട. മാനം കപ്പല്, അലമാരയിലിരുന്ന ഷഡ്ജം വരാൻ മാറിയിട്ടുണ്ട്. നമ്മുടെ കമ്പനി വരെ എത്ര ഉടായ്പകൾ ജോലി ചെയ്യുന്നു, ആമാർ പോലും കണ്ടിച്ചോടെ ഇല്ലാത്ത ഈ പരിപാടി കാണിക്കുന്നില്ല. ചൈനക്കാരെ വിശ്വസിക്കരുത്, എട്ടിന്റെ പണി തരുമെന്ന് ഞാൻ പറഞ്ഞല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്, അനുഭവിച്ചോ? ഹലോ ആദാ ഹബീബി, ഉക്രാദേ ഇജി ഇല്ലേ മാദി ശുഗലാദികല്ല ആദേ ഇജി. ആ
റോബേഴ്സ് അസോസിയേഷൻ മീറ്റിങ്ങിനായിട്ട് നാളത്തെ ഫ്ലൈറ്റ് ഞാൻ ജോഹാനസ്ബർഗിലേക്ക് യാത്ര തിരിക്കും. ഇവിടുത്തെ പണി കഴിഞ്ഞ് സാധനങ്ങളുമായി ഉടനെ എത്തും. ആ